കെഎസ്ആർടിസിക്ക് 100 LNG ബസ്സുകൾ നിരത്തിലിറക്കുന്നതിനുള്ള വഴിയൊരുങ്ങി. 100 ഡീസൽ എഞ്ചിൻ ബസ്സുകൾ LNG ആക്കുന്നതിനുള്ള ചെലവ് വഹിക്കാമെന്ന് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പെട്രോനൈറ്റ് LNG അറിയിച്ചു. നടപടി കെഎസ്ആർടിസിക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് MD ടോമിൻ തച്ചങ്കരി പറഞ്ഞു. കെഎസ്ആർടിസിക്ക് നിലവിൽ ഒരു CNG ബസ് മാത്രമാണുള്ളത്. എറണാകുളത്ത് മാത്രം ഫില്ലിംഗ് സ്റ്റേഷൻ ഉള്ളതിനാൽ ഈ ബസ് എറണാകുളത്ത് മാത്രമാണ് സർവീസ് നടത്തുന്നത്. തിരുവനന്തപുരം ആനേറയിൽ പുതിയ ഫില്ലിംഗ് സ്റ്റേഷൻ തയ്യാറായി വരുന്നു. ഇന്ധനവില കുതിച്ചുയരുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയാകുന്ന സാഹചര്യത്തിലാണ് കെഎസ്ആർടിസി ബദൽ മാർഗങ്ങൾ തേടിയത്. ഡീസൽ എഞ്ചിൻ ബസ്സിനെ അപേക്ഷിച്ച് പുതിയ LNG ബസ്സിന് ലക്ഷങ്ങൾ അധികം ചെലവാകും. എന്നാൽ ഡീസൽ എഞ്ചിനിൽ സാങ്കേതിക മാറ്റങ്ങൾ വരുത്തി LNG ഇന്ധനമായി ഉപയോഗിക്കാം. 100 ബസ്സുകളെ ഇത്തരത്തിൽ മാറ്റുന്നതിനുള്ള ചെലവ് അഥവാ ഗ്യാപ് ഫണ്ടിംഗ് വഹിക്കാമെന്നാണ് പെട്രോനെറ്റ് LNG അറിയിച്ചിരിക്കുന്നത്. CNG ബസ്സുകൾ കൂടുതൽ വാങ്ങണമെന്നുള്ള നിർദ്ദേശം ഗവൺമെന്റിലെ KSRTC കഴിഞ്ഞ 2 മാസം മുമ്പ് സമർപ്പിച്ചിട്ടുണ്ട്. അന്ന് 10 പുതിയ CNG ബസ്സുകൾ വാങ്ങാനുള്ള പണമാണ് ആവശ്യപ്പെട്ടത്. അതിനുള്ള പ്രോസസ്സിംഗ് നടക്കുമ്പോഴാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പെട്രോനെറ്റിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു ഓഫർ ലഭിക്കുന്നത്. കെഎസ്ആർടിസിയും പെട്രോനെറ്റ് LNGയും തമ്മിൽ ഉടൻ തന്നെ വിശദമായ ചർച്ച നടക്കും. ധാരണാപത്രം ഒപ്പുവച്ച ശേഷം LNG ബസ്സുകൾ എത്രയും പെട്ടെന്ന് നിരത്തിലിറക്കാനാണ് കെഎസ്ആർടിസി ഉദ്ദേശിക്കുന്നത്. കിഷോർ കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.